Subscribe for more videos. To get instant notification for new videos, click on the bell icon. Hi friends, ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് മത്സര പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ കമ്മീഷനുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷനുകളെ കുറിച്ചാണ് ഈ വീഡിയോ നോക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം ഡൽഹിയാണ്. മാനവ് അധികാർ ഭവൻ, ഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. ചെയർമാൻ അംഗങ്ങൾ ഇവരുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ചെയർമാൻ അംഗങ്ങളുടെ കാലാവധി. ഇവരെയൊക്കെ നിയമിക്കുന്ന പ്രസിഡൻ്റാണ്, ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന പ്രസിഡൻ്റാണ്. ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയും ഇപ്പോഴത്തെ ചെയർമാൻ എച്ച് എൽ ദത്തുവാണ് ഇപ്പോഴത്തെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അടുത്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. നിലവിൽ വന്നത് 1998 ഡിസംബർ 11 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്, തിരുവനന്തപുരത്താണ് ആസ്ഥാനം. ചെയർമാൻ അംഗങ്ങൾ ഇവരുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും അവരുടെ കാലാവധി. ചെയർമാൻ അംഗങ്ങൾ ഇവരുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത്, ഗവർണറാണ് നിയമിക്കുന്നത്. ആദ്യത്തെ ചെയർമാൻ പരീതിപിള്ളയായിരുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ പരീതിപിള്ളയാണ്. ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കാണ് ഇപ്പോഴത്തെ ചെയർമാൻ. അടുത്ത ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ. നിലവിൽ വന്നത് 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം ഡൽഹിയാണ്. നിർഭയ ഭവൻ, ഡൽഹിയിലെ നിർഭയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം. കമ്മീഷൻ്റെ കാലാവധി 3 വർഷമാണ്, 3 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി. ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്കാണ് ആദ്യത്തെ ചെയർപേഴ്സൺ. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ രേഖ ശർമ്മയാണ്, ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ രേഖ ശർമ്മയാണ് ഇപ്പോഴത്തെ. ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. രാഷ്ട്രമഹിള എന്നത് ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്. കമ്മീഷനിലെ ആകെ അംഗബലം 6 6 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്, 6 അംഗങ്ങൾ. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14 സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം തിരുവനന്തപുരം. കാലാവധി 5 വർഷമാണ് കാലാവധി. അംഗബലം 5 5 അംഗങ്ങളാണ് സംസ്ഥാന വനിതാ കമ്മീഷനിൽ ഉള്ളത്. ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരിയായിരുന്നു ആദ്യത്തെ ചെയർപേഴ്സൺ. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ MC ജോസഫൈനാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ MC ജോസഫൈനാണ്. ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് ശ്രീശക്തി. ശ്രീശക്തി എന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004 ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത്. കാലാവധി മൂന്ന് വർഷം. ആദ്യത്തെ ചെയർമാൻ സൂരജ് ബാനാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. നിലവിൽ രാംശങ്കർ കത്തറിയാണ് ചെയർമാൻ. കമ്മീഷൻ്റെ ഭരണഘടനാ വകുപ്പ് 338 ആകെ അംഗബലം അഞ്ചാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004 കാലാവധി 3 വർഷമാണ്
ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കാലാവധി. ആദ്യ ചെയർമാൻ കൻവർ സിംഗ് ആണ് ആദ്യത്തെ ചെയർമാൻ. ഇപ്പോൾ നന്ദകുമാർ സായി ആണ് ചെയർമാൻ, നന്ദകുമാർ സായി. കമ്മീഷന്റെ ഭരണഘടനാ വകുപ്പ് 338A ആണ് കമ്മീഷന്റെ ഭരണഘടനാ വകുപ്പ്. ആകെ അംഗബലം 5 കമ്മീഷന്റെ ആകെ അംഗബലം 5 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന് 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. കാലാവധി 3 വർഷം. ആദ്യ ചെയർമാൻ മുഹമ്മദ് സർദാർ അലിഖാനാണ് ആദ്യത്തെ ചെയർമാൻ. നിലവിൽ സെയ്ദ് ഗെയ്റാൾ ഹസൻ റിസ്വിയാണ് നിലവിൽ ചെയർമാൻ. ആകെ അംഗബലം 7 7 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്ന് 1993 ഓഗസ്റ്റ് 14 നിലവിൽ വന്നു. കാലാവധി 3 വർഷമാണ് കാലാവധി. നിലവിലെ ചെയർമാൻ ഭഗവാൻ ലാൽ സാഹ്നിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ചെയർമാൻ്റെ യോഗ്യത മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. ചെയർമാനാകാനുള്ള യോഗ്യത മുൻ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. ആകെ അംഗബലം അഞ്ച്. കമ്മീഷന്റെ ഭരണഘടനാ വകുപ്പ് 338B ആണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ. അടുത്ത് ദേശീയ വിവരാവകാശ കമ്മീഷൻ 2005 നിലവിൽ വന്നത്. ദേശീയ വിവരാവകാശ കമ്മീഷൻ 2005 നിലവിൽ വന്നു. ആസ്ഥാനം ഡൽഹിയിലെ ആഗസ്ക്രാന്തി ഭവനാണ് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ആദ്യ ചെയർമാൻ വഹാബത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ ചെയർമാൻ. നിലവിൽ ഇപ്പോഴത്തെ ചെയർമാൻ സുധീർ ഭാർഗവയാണ് ആകെ അംഗബലം 10 കമ്മീഷനിൽ 10 അംഗങ്ങൾ ഉണ്ട്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന് 2005 ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന് 2005 ഡിസംബർ 19 കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ആദ്യത്തെ ചെയർമാൻ പാലാട്ട് മോഹൻദാസാണ് ആദ്യത്തെ ചെയർമാൻ. നിലവിലെ ചെയർമാൻ വിൽസൺ എം പോളാണ് ആകെ അംഗബലം 10 അംഗങ്ങളുണ്ട്. അംഗങ്ങൾ ചെയർമാൻ ഇവരെ നിയമിക്കുന്നത് അല്ലെങ്കിൽ പിരിച്ചുവിടുന്നത് ഗവർണറാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന് 1964 ഫെബ്രുവരിയിലാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം ഡൽഹിയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം. കാലാവധി 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. നിലവിലെ ചെയർമാൻ ശാരദ് കുമാറാണ് നിലവിലെ ചെയർമാൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിലവിൽ വന്ന് 1950 ജനുവരി 25 ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം ഡൽഹിയിലെ നിർവാചൻ സദനാണ് കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ആദ്യ ചെയർമാൻ സുകുമാർ സെൻ ആണ് ആദ്യത്തെ ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാൻ സുനിൽ അറോറയാണ് ഇപ്പോഴത്തെ ചെയർമാൻ. 3 അംഗങ്ങളാണ് ആകെയുള്ളത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെങ്കിൽ ഇംപീച്ച്മെന്റ് ചെയ്യണം. ഇലക്ഷൻ കമ്മീഷണറുടെ യോഗ്യത സുപ്രീം കോടതി ജഡ്ജിയുടെ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം.
സുപ്രീംകോടതി ജഡ്ജിയുടെ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 നിലവിൽ വന്നത്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ആദ്യ ചെയർമാൻ എം എസ് കെ രാമസ്വാമി. ഇപ്പോഴത്തെ ചെയർമാൻ വി ഭാസ്കരനാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ആകെ അംഗബലം 3 മൂന്നംഗങ്ങളാണ് ആകെ ഉള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്.